പ്രവർത്തനം 8-5 അക്ഷരങ്ങൾ ചലിപ്പിക്കാം. ഒരു പ്രസന്റേഷനിൽ അക്ഷരങ്ങൾക്ക് ചലനം നൽകുന്നതിന് ആനിമേഷൻ എന്ന സംഗീതം ഉപയോഗിക്കാം. ഇതിനായി ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. ആനിമേഷൻ നൽകേണ്ട വാക്യം അല്ലെങ്കിൽ ചിത്രം സെലക്ട് ചെയ്യണം. സൈഡ് ബാറിലുള്ള ആനിമേഷന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ ജാലകം തുറക്കാം. നോക്കൂ, ഇവിടെ ഒന്നാമത്തെ സ്ലൈഡ് ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഇതാണ് ആനിമേഷന്റെ ഐക്കൺ. ടൂളിൽ ക്ലിക്ക് ചെയ്യുന്ന ആനിമേഷന്റെ ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആനിമേഷന്റെ പ്രോപ്പർട്ടീസ് ജാലകമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഭൂവിനീകവും പച്ചക്കറി കൃഷിയും എന്നതാണ് ആനിമേഷൻ നൽകേണ്ടതെങ്കിൽ അത് നമ്മൾ ഇത്തരത്തിൽ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം ആഡ് എഫക്റ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ഒരു എഫക്റ്റ് ആയിട്ട് അപ്പിയർ എന്നാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു എഫക്റ്റ് ഫ്ലൈ ഇൻ എന്ന് കൊടുക്കാം. ഫ്ലൈ ഇൻ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു പ്രിവ്യൂ വന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഈ ഹെഡിങ് വന്നിട്ടില്ല. നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഭൂവിനിയോഗവും പച്ചക്കറി കൃഷിയും എന്നത് ഫ്ലൈ ഇൻ ഫ്രം ബോട്ടം താഴ്ഭാഗത്ത് നിന്നാണ് അത് മുകളിലേക്ക് വന്നത്. നോക്കൂ, ഇവിടെ ഡയറക്ഷൻ എന്നത് ഫ്രം ബോട്ടം എന്ന് വേണ്ടി നമുക്ക് മാറ്റാം. ഫ്രം ലെഫ്റ്റ് എന്നോ റൈറ്റ് എന്നോ ഫ്രം ബോട്ടം റൈറ്റ് എന്ന് നൽകാം. നോക്കൂ, ബോട്ടം റൈറ്റ് എന്ന് കൊടുത്താൽ ഈ ഭാഗത്ത് നിന്ന് അത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി എങ്ങനെയാണ് ഒരു ചിത്രത്തിന് ആനിമേഷൻ കൊടുക്കുക? അതിനുവേണ്ടി ചിത്രം സെലക്ട് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഈ ആഡ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ പലതരത്തിലുള്ള എഫക്റ്റുകൾ നമുക്ക് കാണാം. ഇവിടെ ഡിസോൾവ് ഇൻ എന്ന ഒരു എഫക്റ്റാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ആനിമേഷൻ എന്ന ഈ ഭാഗത്ത് ഭൂവിനിയോഗവും പച്ചക്കറി കൃഷിയും എന്ന ഇതാണ് ആദ്യം ആനിമേഷൻ വരിക, പിന്നീട് രണ്ടാമത്തതിന് വരും. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് ഹെഡിങ്ങിനും അതുപോലെ ചിത്രത്തിനും ആനിമേഷൻ നൽകാൻ കഴിയും. ഇത്തരത്തിൽ രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യാം. പഠന ലക്ഷ്യങ്ങൾ എന്നെഴുതിയത് സെലക്ട് ചെയ്യുന്നു. ആഡ് എഫക്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന് ചെക്ക് ബോർഡ് എന്നൊരു എഫക്റ്റ് നൽകാം. അതുപോലെ താഴത്തുള്ള ഈ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാം. അതിനും നമുക്ക് ഒരു അപ്പിയർ എന്ന ഒരു ഓപ്ഷൻ നൽകാം. ഇനി റിമൂവ് എഫക്റ്റ്, ഇതിപ്പോൾ രണ്ടാമത്തേന് കൊടുത്തത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിമൂവ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റ് അവിടുന്ന് റിമൂവ് ആയത് കാണാം. വീണ്ടും നമ്മൾ ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ കഴിയും. പ്രവർത്തനം സേവ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്ലൈഡിലും ഇത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ആനിമേഷൻ നൽകാം. പ്ലസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ റാൻഡം ബാഴ്സ് എന്ന ഒരു ആനിമേഷനാണ് നൽകിയത്. അതിൻ്റെ സമയം, അതുപോലെ വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇത് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. സേവ് ചെയ്യുന്നു. ഇനി സ്ലൈഡുകളെയും ചലിപ്പിക്കാം. സ്ലൈഡ് ഷോ സമയത്ത് സ്ലൈഡുകൾ പ്രത്യക്ഷപ്പെടുന്ന രീതി അവതരണത്തെ മനോഹരമാക്കുന്ന ഒന്നാണ്. നമുക്ക് സ്ലൈഡുകളെയും ഇത്തരത്തിൽ സ്ലൈഡുകൾക്കും നമുക്ക് ആനിമേഷൻ നൽകാൻ സാധിക്കും. നമ്മൾ ഒന്നാമത്തെ സ്ലൈഡ് എടുക്കുന്നു. ഇതിനുവേണ്ടി ഇവിടെ സ്ലൈഡ് ട്രാൻസിഷൻ എന്ന ഈ ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. സ്ലൈഡ് ട്രാൻസിഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വ്യത്യസ്തമായ ട്രാൻസിഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വൈപ്പ് എന്ന ഈ ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇത്തരത്തിലായിരിക്കും ട്രാൻസിഷൻ വരിക. രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് അതിന് ബാഴ്സ് എന്ന ഒരു ട്രാൻസിഷൻ ഞാൻ നൽകി. അതുപോലെ മൂന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തു. അതിന് പലതരം സ്ലൈഡുകളിവിടെ റിപ്പിൾ എന്ന് നൽകിയിട്ടുണ്ടെന്ന്. ഇങ്ങനെ പലതരത്തിലുള്ള ട്രാൻസിഷൻസും നമുക്ക് ഈ സ്ലൈഡുകൾക്ക് നൽകാൻ കഴിയും. എത്ര സമയമാണ് ഓരോ ട്രാൻസിഷനും ആവശ്യം അത് നമുക്കിവിടെ 3 സെക്കൻഡ് വരെ ട്രാൻസിഷൻ വേണ്ടി നൽകാം. മൗസ് ക്ലിക്ക് ചെയ്തിട്ട് വേണോ അതോ ഓട്ടോമാറ്റിക് വേണോ എന്ന് നമുക്ക് നൽകാം. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ എല്ലാ സ്ലൈഡുകൾക്കും ഇതേ ട്രാൻസിഷൻ തന്നെയാണ് ആവശ്യമെങ്കിൽ ഇത്തരത്തിൽ ഇത് ഒരു ട്രാൻസിഷൻ നൽകിയിട്ട് അപ്ലൈ ട്രാൻസിഷൻ ടു ആൾ സ്ലൈഡ്സ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്ലൈഡുകൾക്കും ആ ഒരേ ട്രാൻസിഷൻ തന്നെ വരുന്നത് നമുക്ക് കാണാം. നമുക്ക് ഈ പ്രസന്റേഷൻ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനുവേണ്ടി സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്നു. ആ സ്ലൈഡിന്റെ ട്രാൻസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ഈ ടെക്സ്റ്റിന്റെ ആനിമേഷൻ വന്നു, പിന്നെ ചിത്രം വന്നു. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സ്ലൈഡിന്റെ ട്രാൻസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ രണ്ടാമത്തെ സ്ലൈഡ് വന്നിട്ടുണ്ട്. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹെഡിങ്, അതുപോലെ താഴെയുള്ള ഈ കണ്ടത്തിലെ ലക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ സ്ലൈഡിന് വേണ്ടിയിട്ടുള്ള ട്രാൻസിഷനാണ് ഇപ്പോൾ വന്നത്. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലുള്ള ചിത്രവും നമുക്ക് ഇവിടെ വന്നത് കാണാം. അപ്പോൾ നമ്മൾ നിർമ്മിച്ച പ്രസന്റേഷൻ സേവ് ചെയ്യുന്നു. ഇനി ഇത്തരത്തിൽ നിർമ്മിച്ച പ്രസന്റേഷനുകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി
ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പ്രൊജക്ടറുകൾ. കൂടുതൽ ആളുകളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കണമെങ്കിൽ പ്രൊജക്ടറിന്റെ സഹായം ആവശ്യമാണ്. പ്രകാശത്തിന്റെ സഹായത്താൽ ചിത്രങ്ങളെ ഒരു പ്രതലത്തിലോ സ്ക്രീനിലോ പതിപ്പിക്കുന്ന ഉപകരണമാണ് പ്രൊജക്ടർ. സാധാരണ പ്രൊജക്ടറുകൾ ഒരു ലെൻസിലൂടെ കടത്തിവിടുന്ന പ്രകാശത്തിന്റെ സഹായത്താലാണ് ചിത്രങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്. എന്നാൽ ലേസറിന്റെ സഹായത്തോടെ ചിത്രങ്ങൾ നേരിട്ട് പതിപ്പിക്കുന്ന പ്രൊജക്ടറുകളും ഇന്നുണ്ട്. ഇന്ന് കൂടുതലായി ഉപയോഗിച്ചു വരുന്ന മൾട്ടിമീഡിയ പ്രൊജക്ടറുകളാണ്. ഇവിടെ മുൻഗാമികളാണ് സ്ലൈഡ് പ്രൊജക്ടർ, നേരത്തെ നമ്മൾ ഓവർഹെഡ് പ്രൊജക്ടർ പറഞ്ഞു. ഇവിടെ ഡിജിറ്റൽ പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്ന LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അതുപോലെ DLP, ഡിജിറ്റൽ ലൈറ്റ് പ്രോസസ്സിംഗ് മുതലായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ LCD പ്രൊജക്ടർ, അതുപോലെ DLP പ്രൊജക്ടർ എന്നിവ അറിയപ്പെടുന്നത്. ഇവയിൽ പ്രകാശ സ്രോതസ്സായി LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന LED പ്രൊജക്ടറുകൾ എന്നും പറയുന്നു. അതുപോലെ സിനിമ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടറുകളാണ് മൂവി പ്രൊജക്ടറുകൾ. അപ്പോൾ വ്യത്യസ്ത തരം പ്രൊജക്ടറുകൾ ഇത്തരത്തിലുള്ള പ്രസന്റേഷനുകൾ അവതരിപ്പിക്കുവാൻ വേണ്ടിയുണ്ട്. നമ്മളൊരു കമ്പ്യൂട്ടറുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ടർ ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രസന്റേഷൻ വലിയ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുവാൻ കഴിയുന്നു.